കുമാരുടെ മുഖ്യമന്ത്രി അദ്ദേഹം വളരെ വേദനയോട് കഴിഞ്ഞൊരു കാര്യം എന്നെ മനസ്സ് വേദനിപ്പിച്ച നാല് കൊല്ലമായ ഭരണത്തിനിടയ്ക്ക് ഇത്രയേറെ മനപ്രയാസം ഉണ്ടാക്കിയ ഒരു സംഭവം ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ഫീലിംഗ് ഉണ്ട്. ആ ഫീലിംഗ് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ യു ഡി എഫിൻ്റെ എം എൽ എ ആണ്. യു ഡി എഫിൻ വോട്ട് വാങ്ങി നിയമസഭ വന്ന ആളാണ്. അഞ്ച് വർഷക്കാലവും യു ഡി എഫിനോടൊപ്പം നിൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനകത്ത് ഒരു പ്രശ്നമുള്ളൂ. ഞാൻ എപ്പോഴും ഇപ്പോഴും ഈ ചീവിപ്പ് സാധനം എപ്പോൾ വേണേ രാജിവെക്കാം, അതിപ്പോൾ വെച്ച് അറിയാമല്ലോ എപ്പോഴും ഞാൻ രാജിക്ക് തയ്യാറാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, കെ എം മാണി ഒരു കാര്യം ചെയ്യണം, അത്ര ആ മിനിമം ഡിമാൻഡേ ഉള്ളൂ. എന്നെയും എന്നോടൊപ്പം നിൽക്കുന്നവരെയും കാലുമാറ്റ നിരോധന നിയമത്തിൽപ്പെടുത്തി കുറുക്കാമെന്നുള്ള ആ കള്ളക്കച്ചവടത്തിനൊന്നും ആരും ഇറങ്ങണ്ട, അതിനൊന്നും കൂട്ടി നിൽക്കാൻ എന്നെ കിട്ടുകയല്ല. വളരെ മാന്യം, ഒരു മിനിറ്റ് മതി, ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ യു ഡി എഫിനെ രക്ഷിക്കാൻ കെ എം മണി മര്യാദ കാണിച്ചാൽ സന്മനസ് കാണിച്ചാൽ ഒരു മിനിറ്റ് പി സി ജോർജിനെയും പി സി ജോർജിനോടൊപ്പം നിൽക്കുന്ന ത്രിതല പഞ്ചായത്ത് ഗ്രാമ ത്രിതല പഞ്ചായത്ത് നഗരസഭ മുനിസിപ്പൽ മെമ്പർമാരെയും പാർട്ടിയിൽ നിന്നും ഞാൻ വിടുതൽ ചെയ്തിരിക്കുന്നു. കാരണം ഡിസ്മസ് ചെയ്താൽ മതി, പിന്നെ നമുക്ക് ആത്മീയപക്ഷം ബില്ലില്ല. അത്ര ഒരു ചെറിയ കാര്യം, മനസ്സിലായില്ലേ, ചെറിയ കാര്യം അങ്ങ് ചെയ്താൽ ഈ പ്രശ്നം പരിഹരിച്ച് യു ഡി എഫ് രക്ഷപ്പെട്ടു. ആ വളരെ ചെറിയ ഔദാര്യം, ഞാൻ അതിനകത്ത് നിന്നുകൊണ്ട് മാണിക്കേറെ പ്രമേയം ഉണ്ടാക്കിയാലോ ഈ രാജ്യം മുഴുവൻ നടന്ന്, അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല, മനസ്സിലായോ. ഞാൻ കെ എം മാണിക്കെതിരെ യു ഡി എഫ് നിന്നുകൊണ്ട് യു ഡി എഫ് നിൽക്കുമ്പോൾ നിന്നുകൊണ്ട് കെ എം മാണിക്കെതിരെ ഇപ്പം പറഞ്ഞതിന് അപ്പുറത്തോട്ട് പറയാൻ വേണ്ട, എനിക്ക് യു ഡി എഫ് നിന്ന് വിട്ടാലേ എനിക്ക് പറ്റുള്ളത്. ഞാൻ പറയാതിരിക്കാൻ ആക്കിയ വയസ്സ് 83 ആകുന്നല്ലോ, അപ്പം നമ്മളങ്ങ് ക്ഷമിക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സ്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, എല്ലാവരോടും കളിക്കുന്നതിനുള്ള തമാശകൾ എന്നോട് വേണ്ട, മനസ്സിലായല്ലോ. ഞാൻ അങ്ങനെ പുറകോട്ടില്ല. ഞാൻ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ശക്തമായി തുടരും, ഒരു ഇഞ്ച് പുറകോട്ടില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ആരെയും അപമാനിക്കാനും ഞാനില്ല. അപ്പം എന്നോട് നീതി ചെയ്യണം, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പറയില്ലെന്ന് ചോദിച്ചാൽ ചെയ്യല്ലേ, ചെയ്താൽ പറയും, ചെയ്യാതിരുന്ന വെച്ചാൽ പോവാം. ചെയ്ത കാര്യങ്ങളൊക്കെ ക്ഷമിക്കണേ ക്ഷമിച്ചേക്കാം, മെയിൽ ചെയ്യായിരുന്നു വെച്ചാൽ. അതെനിക്കറിയത്തില്ല, അത് അദ്ദേഹം പറഞ്ഞു, എന്നോട് പറഞ്ഞ പിന്നെ കാണണമെന്നാ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഞാൻ പറഞ്ഞ ന്യായമാണ് അദ്ദേഹത്തെ ബോധ്യപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറയാം, അവിടെ മുഖ്യമന്ത്രി കുറച്ചു നേരം ഇരുന്നിട്ട് എന്നോട് സംസാരിച്ചിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ താണെന്നല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം 100% ന്യായമാണെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അദ്ദേഹത്തെ ഞാൻ പ്രത്യേകിച്ച് പെടുത്താൻ പറ്റും. കാരണം അദ്ദേഹം എന്ത് കെ പി സി പ്രസിഡന്റ് എന്നെ നിർബന്ധിച്ച് മാണി ചേർത്ത ആളാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ധരിക്കുക കേട്ടാന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ വളരെ വ്യക്തമായിട്ട് സ്റ്റാൻഡ് എടുത്തത് കെ പി സി പ്രസിഡന്റാണ്, രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞാലുക്കുടി സാഹിബ്, ഇതെന്നെ നിർബന്ധിച്ചത്, അവരുടെ തീരുമാനം ഉണ്ടാവണം, മനസ്സിലായില്ലേ. ആരാ ഇതേ പോകുന്നത്? കുഞ്ഞാലുക്കുടി സാഹിബാണ്, അത് നല്ല മനുഷ്യൻ. ഞാൻ കടുപ്പെടുത്താം രാജീവേ, പരമായി വർത്തമാനം പറയല്ലേ, ഇങ്ങനെ വെറും പത്രപ്രവർത്തകരാകരുത്, മനസ്സാക്ഷിയുള്ള ഒരു സഹോദരനാകണം. വെറും പത്രപ്രവർത്തകരെ മാത്രമാകരുത് നിങ്ങൾ, മനസ്സാക്ഷി നീതിബോധമുള്ള സഹോദരങ്ങളാകണം. അവർ അഭ്യർത്ഥന എൻ്റെ, ഞാൻ വളരെ മിനിമം ഡിമാൻഡ് ലഭിച്ചിട്ടുള്ളൂ, പറ വളരെ മിനിമം ഡിമാൻഡ്. എന്താ എന്നെ ഒന്ന് പുറത്താക്കി തായോ, ഇത്രേ പറയുന്നുണ്ട്. തീരുമാനം താങ്കൾക്ക് അനുകൂലമാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. താങ്കൾ ഏത് തീരുമാനം എടുത്താലും എനിക്ക് അനുകൂലമാണ്. എന്നെ പുറത്താക്കിയോ, വളരെ വേദനയോടുകൂടി മുന്നണിയിൽ നിന്ന് പുറത്താക്കരുതേ എന്ന് ഞാൻ വീണ്ടും പറയും. ഈ മുന്നണി തുടരണമെന്ന് ഞാൻ വീണ്ടും പറയും. എന്നാലും സമ്മതിക്കില്ല, ചവിട്ടും, ചവിട്ടുകൊണ്ടാലും ഈ മുന്നണി തുടരണമേ എന്ന് പറയും. പിന്നെയും തത്തിക്കും, അങ്ങനെയാണെങ്കിൽ ഞാൻ മുന്നണി വിട്ടുപോകും, അല്ല ഞാൻ പോവില്ല. എന്നെ വിടാമെന്ന് ആരും, ഞാൻ പറഞ്ഞല്ലോ, എന്നെ മുന്നണിയിൽ നിന്നോ, അല്ലെ, ഞാൻ കേരള കോൺഗ്രസ്സുകാരനാണ്, ഒന്നാം തരം കേരള കോൺഗ്രസ്സുകാരനായിട്ട് ഞാൻ മുന്നോട്ട് പോകും. എന്നെ വിടാൻ ആരും നോക്കണ്ട, ആർക്കും കേരള കോൺഗ്രസ് എന്നോട് ഇഷ്ടമില്ലെങ്കിൽ വിട്ടുപോവാം, ആർക്കും പോവാം. അത് മനസ്സിലാകില്ലേ സഹോദര, ഞാൻ ഈ പറയണോ, ക്ലിയർ അല്ലേ? ഈ കള്ളക്കളിയൊക്കെ അവസാനിപ്പിക്കട്ടെ എന്ന് എടീ വരട്ടെ. ഞാനിപ്പോൾ എനിക്ക് ഈരാട്ടിയോടെ പോവാം, നിങ്ങളുടെ പേട്ടച്ചേട്ടൻ്റെ ആവശ്യമുണ്ട്. ആയിക്കോട്ടെ, 82-കാരനോട് പാവം, നമ്മുടെ കാരണവരില്ലേ, അദ്ദേഹത്തോട് ഞാൻ ഔദാര്യം ചോദിച്ചു കൂട്ടിക്കും, പ്രശ്നം തീർന്നല്ലോ.
തീർന്നില്ലേ? ആ പുറത്താക്കിയില്ല, ഒഴിയല്ല അവർക്ക്. പുറത്താക്കിയില്ലെങ്കിൽ രണ്ട പാർട്ടി എന്നെ പുറത്താക്കൂ, ഞാൻ ആയി വെച്ച് പോക്കോളാം, എന്നെ വിട്. അതല്ലെങ്കിൽ നിങ്ങൾ പാർട്ടി എന്നെ പുറത്താക്കുന്നില്ലെങ്കിൽ മുന്നണി അല്ല ചീഫ് തന്നെ പുറത്താക്കൂ. ഇതാ പറയുന്നത്. ഇത് കൂടുതൽ എളിമ കാണിക്കാൻ പറ്റും. എളിമ കോളേജ് ഞാൻ പഠിച്ചെന്നുള്ള സംശയം വല്ലതും ഉണ്ടോ? എളിമ കോളേജ് ഡോക്ടറേറ്റ് ഉള്ളവരല്ലേ ഞാൻ? അല്ലേ ഞാൻ ഇങ്ങനെ പറയുമോ? ഒന്ന് ആലോചിച്ച്. എളിമ കോളേജ് അതുകൊണ്ടാണെന്ന് പറഞ്ഞ് രാജി വെച്ചേക്കാം. നല്ല രാജി വെക്കുമോ? ഇതാണ് കൂടി സാധനം വേണേ ഞാൻ അയ്യോ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാനെ. ഞാൻ രാജി വെച്ചാൽ ഒരു എന്നെ ഒന്ന് പുറത്താക്കോ എന്ന് പറയുന്നത് ചെറിയ ഡിമാൻഡ് അല്ലേ, വലുതാണ്. നിസ്സാരമായിട്ട് പത്രക്കാർ ഇതുപോലെ നിങ്ങളെ ചെറുപ്പക്കാർ പിള്ളേരെല്ലാം വിളിക്കുക, മാനിസാറിങ് വന്നിച്ച് പറയുക, പി സി ജോർജിനെയും പി സി ജോർജിനൊപ്പം നിൽക്കുന്ന ത്രിതല പഞ്ചായത്ത് മെമ്പർമാരെയും നഗരസഭ മുനിസിപ്പൽ മെമ്പർമാരെയും കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ഗുഡ് ബൈ, തീർന്നു. ഞാൻ ഞാൻ അന്നേരം എന്ന് പറയും, മാനിസാറിൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചീഫ് ഉപസാനം ഞാൻ രാജിവെച്ചിരിക്കുന്നു. എന്ത് സന്തോഷം അതൊന്ന് ആലോചിച്ച്. ഒരു തർക്കമില്ല, മാന്യമായിട്ട് പ്രശ്നം തിരികെ മനസ്സിലായോ? അത് ചെയ്യട്ടെ. അല്ല ന്യായമല്ലേ ഞാൻ പറഞ്ഞു? ആ ഇത് ഞാൻ പറഞ്ഞു ന്യായമല്ലോ തോന്നുന്നു. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ പറ? ഈ പ്രശ്നം നാളെ തീരുമെന്ന്? അതെ, സ്വാഭാവികമായിട്ടൊരു പ്രശ്നമുണ്ട്. എന്നെ മുനിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞാൽ നാളെ തീരും. കെ എം മണി മാന്യമായി എന്നെ ഞാൻ പറഞ്ഞതുപോലെ പുറത്താക്കാൻ നടപടി സ്വീകരിച്ചാൽ ഞാൻ ആയിക്കത്ത് കൊടുക്കും, പ്രശ്നം തീരും. അതല്ലെങ്കിൽ എന്നെ മുന്നിൽ നിന്ന് പുറത്താക്കണം. മുന്നണിയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ മുന്നണി എന്ന് പറഞ്ഞത് എന്താ? യു ഡി എഫാ. ഞാൻ കെ എം മാണിയുടെ ചീഫ് അല്ല, കേരള കോൺഗ്രസ് മെമ്പറേ ഉള്ളൂ, വൈസ് ചെയർമാനാണ് ഞാൻ. ഐക്യ ജനാധിപത്യത്തിനോട് ചീഫിപ്പാണ്. എന്നെ പുറത്താക്കണമെങ്കിൽ യു ഡി എഫ് വേണം, അല്ല ചുമ്മാ പുറത്താക്കാൻ പറ്റില്ല. യു ഡി എഫ് ആണെന്ന് എല്ലാ കക്ഷിയും അഭിപ്രായം കേൾക്കണം, അല്ല ചുമ്മാ പുറത്താക്കാം. ഇല്ല ഇല്ല ഇല്ല, ഓരില്ല. അതൊക്കെ കെ എം മാണി കൂടി ചോദിച്ചാൽ അങ്ങനെ അറിയില്ല. ഈ ബോംബും കുറുപിടിയും ഒക്കെ നമ്മുടെ ഇടവുന്നില്ല. എനിക്ക് ആഗ്രഹമില്ല. ഇപ്പൊ ഇന്ന് സന്തോഷമായിട്ട് രാജിവെച്ച് പോകാൻ വേണ്ടി വന്നവനായിരുന്നു. അത് നിങ്ങളൊന്ന് ആലോചിക്കുക. എന്നാ കടകക്ഷി പറഞ്ഞാൽ ആലോചിക്കണം. ആ കടകക്ഷി പറഞ്ഞാൽ ആലോചിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പോടെ, ഞാനത് പറഞ്ഞു. മാണി അല്ല ഉമ്മൻചാണ്ടിക്കോ യൂണിയൻ നേതാക്കന്മാർക്ക് വേദനിക്കുമെന്ന് പറയാൻ ഞാൻ ഇല്ല. അതിന് തെളിവൊക്കെ വേണേൽ പറയാൻ ഞാൻ പറയുന്നു. ചർച്ച ഇനി പൂർത്തിയായി എനിക്കറിയത്തില്ല. അദ്ദേഹം മുഖ്യമന്ത്രി പൂർത്തിയായെന്നാണ് പറഞ്ഞത്. അത് പൂർത്തിയാകത്ത് ചർച്ച കിട്ടുന്നു. ഞാൻ യു ഡി എഫ് നേതാക്കന്മാർക്ക് പൂർണ്ണമായി ഇട്ട് കൊടുത്തിരിക്കുക. ഞാൻ ഇത്ര പറയുന്നുള്ളൂ, യു ഡി എഫ് നേതാക്കന്മാർ നിഷ്പക്ഷമായി പറയട്ടെ. ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാം. കെ എം മണി ബ്ലാങ്ക് ലെറ്റർ പോലെ ഒപ്പിട്ട് കൊടുക്കട്ടെ, ഞാനും ഒപ്പിട്ട് കൊടുക്കാം. യു ഡി എഫ് നേതാക്കന്മാർ എന്ത് വന്നാലും എഴുതിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. ആ അടുത്ത വിട്ടുവീഴ്ച, അടുത്തത് കെ എം മണിയോട് ഒരു റിക്വസ്റ്റ് കൂടെ പൂർണ്ണമായി, മനസ്സിലായോ, പൂർണ്ണമായി ബ്ലാങ്ക് ലെറ്റർ പാടിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തേക്കാം. യു ഡി എഫ് നേതാക്കന്മാരുടെ തീരുമാനം ഞാൻ അംഗീകരിച്ചു. മാണിക്ക് തയ്യാറുണ്ടോ? ഐ ചാലഞ്ച് യു. എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു പാക്കേജാണിത്. ഞാൻ പറഞ്ഞു എപ്പോഴാണ് പിരിയാം. എന്നെ വിടുകയല്ലെങ്കിൽ മാണി സാർ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും, എന്നെയും എന്നോടൊപ്പം ഉള്ളവരെയും പുറത്താക്കിയാൽ ഞാൻ രാജി തന്നേക്കാം. അതല്ല, അങ്ങനെ എന്നെ പുറത്താക്കുകയല്ലെങ്കിൽ യു ഡി എഫ് എന്നെ പുറത്താക്കിക്കൂ. അത് ന്യായമല്ലേ രാജി? ഞാൻ പറഞ്ഞു അയ്യോ അല്ല, എങ്ങനെ തീരുന്നു ചുമ്മാ? അയ്യോ ബുദ്ധിമുട്ടാ. ആ വേറെ സംഭവം ഞാനതിനെപ്പറ്റി അഭിപ്രായം ഒന്നും പറയുന്നില്ല. അവകാശപ്പെടാം, ഞാൻ കണ്ടതാണ്, സത്യമാണ്, ഞാൻ കത്ത് വായിച്ചതാണ്. ദൈവത്തെ ഓർത്തുകൊണ്ട് പറയാം, ആ കത്ത് സംബന്ധിച്ച് ഒരു വാക്കും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ കത്തിലുള്ള കാര്യങ്ങൾ പുറത്തു പറയാൻ മാത്രമുള്ള മാനസികമല്ല ഞാനത്. ആരെയും ഞാൻ പറഞ്ഞല്ലോ, അത് പറഞ്ഞ ഉടനെ ബോംബ് വന്ന് നീയും ചൂടാകും പെട്ടെ. എൻ്റെ ഒരു ബോംബും ഇല്ല, ഞാനൊരു ബോംബും കൊണ്ടു നടക്കുന്നില്ല. ഞാൻ ആ കത്ത് വായിച്ചതാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനകത്ത് ജോസ് കമ്മയുടെ പേരുള്ളതുമാണ്, ഞാൻ വായിച്ചതാണ്. പക്ഷെ അതിൻ്റെ വിശദാംശങ്ങൾ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചെയ്യാം. അത് മാള നീ കെട്ടിച്ച പെണ്ണാണെങ്കിൽ എനിക്ക് നാണം വന്നു, എനിക്ക് നാണം വന്ന കാര്യമൊന്നും പറയാം. ഞാൻ വീട്ടിൽ പോവാണ്, എനിക്ക് വേറെ പണിയില്ല. നോക്കാം, വിളിച്ചാൽ വരും മുഖ്യമന്ത്രി, വിളിച്ചാൽ വരും.